മിസിഹായിൽ സ്നേഹ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും കൃപ നിറഞ്ഞ ഒരു ഞായറാഴ്ച സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നിരന്തരം കേട്ടുകൊണ്ടിരുന്ന അശുഭ വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ ശുഭകരമായ ഒരു അതിജീവനത്തിൻ്റെ വാർത്തയുണ്ടായിരുന്നു കൗമാരത്തിൻ്റെ ഭ്രമങ്ങളിൽപ്പെട്ട് വീടുപേക്ഷിച്ച് ഇറങ്ങിപ്പോയ മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൻ്റെ ചൂട് വേണ്ടെന്ന് വെച്ചിറങ്ങിപ്പോയ ഒരു പെൺകുട്ടി പക്ഷെ അവൾ പിന്നീട് തിരിച്ചറിയുകയാണ് ആരെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയോ ആ കാമുകൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നും അങ്ങനെ തിരികെ സ്വീകരിക്കാൻ വീട്ടുകാർ വിസമ്മതിച്ചത് മൂലം പെരുവടിയിലായിപ്പോയ പിന്നീട് മനസ്സിൻ്റെ ധൈര്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ജീവിതം തിരിച്ചു പിടിച്ച ആനീശിവയെന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുടെ അതിജീവനത്തിൻ്റെ വാർത്തയായിരുന്നത് അവരുടെ അതിജീവനത്തിൻ്റെ കഥകളെക്കുറിച്ച് അവർ പിന്നിട്ട കനൽ വഴികളെക്കുറിച്ച് കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയിൽ ഇന്നത്തെ സുവിശേഷത്തിന്റെ സാരാംശത്തോട് വളരെ സാധർമ്മ്യമുള്ള പ്രസക്തമായ ഒരു ഭാഗം ഇങ്ങനെയാണ് തിരിച്ചുവരാൻ ഒരു വീടുണ്ടെങ്കിൽ മോളെ നിനക്കിപ്പോഴും ഈ വീട്ടിലൊരു മുറി ഉണ്ടെന്ന് പറഞ്ഞ് തിരികെ വിളിക്കാൻ ഒരപ്പനുണ്ടെങ്കിൽ നമ്മുടെ എത്രയോ പെൺകുട്ടികൾ ഇപ്പോഴും ജീവനോടെ ഇരുന്നേനെ അവരുടെ ജീവിതത്തിൻ്റെ നിറം ഇപ്പോഴും മങ്ങാതെ ഇരുന്നേനെ തിരികെ വരാൻ ഒരു വീടുണ്ടെന്നും കാത്തിരിക്കാൻ ഒരു അപ്പനുണ്ടെന്നും ലോകത്തോട് പറയാൻ യേശു ഉപയോഗിച്ച ഏറ്റവും സുന്ദരമായ ഉപമയെക്കുറിച്ചാണ് ഈ ഞായറാഴ്ച സുവിശേഷത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഒരു ലോകം കണ്ടിട്ടുള്ള കഥകളിലും വെച്ചേറ്റവും കാലിക പ്രസക്തിയും നിത്യനൂതനത്വവും സുന്ദരമായ ഒരു അക്ഷരകാവ്യമാണ് ധൂർത്തപുത്രന്റെ ഉപമ ലുക്കടസ് വിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളിലാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ കർത്താവ് പറയുന്നത് കാത്തിരിക്കാൻ ഒരു വീടുണ്ടെങ്കിൽ ആർക്കാണ് പ്രിയപ്പെട്ടവരെ മടങ്ങി വരാതിരിക്കാൻ പറ്റുന്നത് പല തിരിച്ചുവരവുകളും അസാധ്യമാവുന്നത് കൗമാരത്തിൻ്റെ ഭ്രമങ്ങളിലോ ജീവിതത്തിൻ്റെ ആകർഷണങ്ങളിലോ ചിന്താശേഷി ഇല്ലാത്ത ചില കാലഘട്ടങ്ങളിലോ എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ പേരിൽ ചില നടത്തുന്ന ചില ഇറങ്ങിപ്പോകലുകൾ പിന്നീട് തിരികെ വരാൻ ഒരിടം അവശേഷിക്കാതെ പോകുന്നതുകൊണ്ടാണ് മാനസാന്തരങ്ങളോ തിരിച്ചുവരവുകളോ നമ്മുടെ സമൂഹത്തിൽ നടക്കാതെ പോകുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയമാണ് യേശു ഉപമയിലൂടെ പറയുന്നത് ലുക്കാട സുവിശേഷം പതിനഞ്ചാം അധ്യായം കരുണയുടെ അധ്യായം എന്നാണ് സുവിശേഷങ്ങളിൽ അറിയപ്പെടുന്നത് അവിടെയാണ് മൂന്ന് കണ്ടെത്തലുകളെ കുറിച്ച് കർത്താവ് പറയുന്നത് ആദ്യത്തേത് നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിലൂടെ രണ്ടാമത്തേത് നഷ്ടപ്പെടുന്ന ഒരു നാണയത്തിൻ്റെ കഥയിലൂടെയാണെങ്കിൽ മൂന്നാമത്തേത് നഷ്ടപ്പെട്ടു പോയ മകന്റെ തിരിച്ചുവരവിൻ്റെ ഉപമയിലൂടെ ദൈവം എത്രമാത്രം മനുഷ്യന്റെ മാനസാന്തരങ്ങളെ തിരിച്ചുവരവുകളെ കൊതിയോടെ ആഗ്രഹിക്കുന്നു സ്വർഗം അതിലെത്ര സന്തോഷിക്കുന്നു എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കുകയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിലെ തിരിച്ചുവരവുകൾ മാത്രമല്ല ഈ ഉപമയർത്ഥമാക്കുന്നത് മാനുഷിക ബന്ധങ്ങളിൽ നമ്മുടെ സഹോദര്യ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ നടക്കേണ്ട തിരിച്ചുവരവുകളെ കുറിച്ചും വീണ്ടെടുപ്പുകളെ കുറിച്ചും അതിൽ ലഭിക്കേണ്ട ആഹ്ലാദങ്ങളെക്കുറിച്ചും കൂടിയാണ് ഈ ഉപമയ്ക്കൊരു സാരാംശമുള്ളത് അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കാൻ ഒരു ആളുണ്ടെന്നും തുറന്നിട്ട വാതിലുകളുള്ള ഒരു വീടുണ്ടെന്നുമുള്ള തിരിച്ചറിവ് എത്രയോ പേർക്ക് തിരികെ വരാനുള്ള പ്രചോദനമാവും ഈ അപ്പൻ്റെ ഹൃദയം ഉപമയിലെ മകനെ കാത്തിരിക്കുന്ന സ്നേഹത്തോടെ ആശ്ലേഷിക്കുന്ന നഷ്ടപ്പെട്ട ഇന്നലകളുടെ സകല സൗഭാഗ്യങ്ങളും തിരികെ കൊടുക്കാൻ കലവറകളില്ലാതെ അത് തിരികെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ അപ്പൻ്റെ ഹൃദയമാണ് സ്വന്തമാക്കാൻ യേശുപമയിലൂടെ നമ്മളെ ക്ഷണിക്കുന്നത് തിരിച്ചുവരവുകളെ സാധ്യമാക്കുന്ന തുറന്ന ഹൃദയവും തുറന്ന വാതിലുകളുള്ള ഭവനവും നമുക്കുണ്ടാവട്ടെ രണ്ടാമത് ഈ യുപമയിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രം മൂത്തപുത്രൻ്റെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ യേശു ഉപമ പറയുമ്പോൾ അവനെ താൽപര്യപൂർവ്വം കേൾക്കുകയും അവനെ പിൻചൊല്ലുകയും അവനെ ഭക്ഷണമേശകളിൽ നിരന്തരം ക്ഷണിക്കുകയും ചെയ്യുന്ന വിജാതിയരോടും പാപികളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള യഹൂദ സമൂഹത്തിൻ്റെ അവരാണ് ശ്രേഷ്ഠരെന്നും മേന്മയുള്ളവരെന്നും അവർ മാത്രമാണ് ദൈവത്തിൻ്റെ ഓഹരികളുടെ ഏക അവകാശികളെന്നും മേനി നടിച്ചിരുന്ന യഹൂദ സമൂഹത്തോട് ഈ വിജാതീയരെയും യഹൂദരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് മൂത്തവനെയും ഇളയവനെയും അവതരിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ രണ്ടുപേർക്കും ഒരേ സ്ഥാനം ണെന്നും അവരുടെ തിരിച്ചുവരവുകളിൽ വരവുകളിൽ ദൈവത്തിന്റെ മനസ്സ് അതിയായി സന്തോഷിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നത് ഈ മൂത്തപുത്രൻ ഇന്നും മരിച്ചിട്ടില്ലെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഈ മൂത്തപുത്രൻ ഇന്നും മരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും മാനസാന്തരങ്ങളോ തിരിച്ചുവരവുകളോ നടക്കാതെ പോകുന്നത് ഇറങ്ങിപ്പോയവന്റെ വീട് ഇനി ഒരിക്കലും അവന് വേണ്ടി അതിന്റെ വാതിലുകളെ തുറക്കപ്പെടാൻ പാടില്ലെന്നുള്ള ശാഠ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന അവന്റെ ഇറങ്ങിപ്പോക്കലുകൾ എനിക്ക് ചില ലാഭങ്ങളായിട്ട് മാറുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ നടത്തുന്ന മൂത്തപുത്രന്മാർ സമൂഹത്തിൽ സഭയിൽ പെരുകുന്നത് കൊണ്ടാണ് മനസാന്തരങ്ങളും വീണ്ടെടുപ്പുകളും നടക്കാതെ പോകുന്നത് യഥാർത്ഥത്തിൽ ദൂർത്തപുത്രനേക്കാൾ മാനസാന്തരപ്പെടാൻ പ്രയാസമുള്ളത് ഈ മൂത്തപുത്രന്മാരാണ് യേശു വി വിമർശിച്ചത് മൂത്തപുത്രന്റെ സ്ഥാനത്ത് നിന്ന് പതിതനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും പാപിയെയും നിഷ്കരുണം കുറ്റം വിധിക്കുന്ന ഫരീസയ മനോഭാവങ്ങളെയാണ് മൂന്നാമത് ഈ ഉപമയ്ക്ക് സുന്ദരമായ ഒരു വ്യാഖ്യാന സാധ്യതയുള്ളത് ദൂർത്തപുത്രൻ അല്ല ഇളയവൻ അപ്പൻ്റെ അടുത്ത് എന്ന് പിതാവെ എൻ്റെ ഓഹരി തരിക എന്നാണ് പറയുന്നത് ഓഹരി എന്നുള്ള അടുത്ത് ലൂക്കാ സുവിശേഷകൻ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ബയോൺ എന്ന വാക്കാണ് ആ വാക്കിന് യഥാർത്ഥത്തിൽ അർത്ഥം ജീവൻ എന്നുകൂടിയൊരു അർത്ഥമുണ്ട് അപ്പോൾ ഇളയവൻ ചെന്നിട്ട് പിതാവിനോട് ചോദിക്കുന്ന എന്താണ് അപ്പൻ്റെ ജീവനാണ് ചോദിക്കുന്നതെന്നാണ് സുവിശേഷകൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് സത്യമാണ് ദൂർത്തരായിട്ട് ഇറങ്ങിപ്പോകുന്ന മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ മക്കളും ചോദിക്കുന്നത് പിടിച്ചുകൊണ്ടുപോകുന്നത് പറിച്ച് അവരുടെ ജീവനാണ് നമ്മൾ ഓർക്കണം അങ്ങനെ മാതാപിതാക്കളുടെ ജീവനും പറിച്ച് കൊണ്ടുപോകുന്ന മക്കളുടെ എണ്ണം ഈ സമൂഹത്തിൽ അസാധാരണമായിട്ട് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് ജിഹാദികളുടെ പ്രണയ വലകളിൽപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ പരിച്ചു കൊണ്ടുപോകുന്ന എന്താണ് അപ്പൻ്റെ അമ്മയുടെയും ചങ്കല്ലാതെ മറ്റെന്താണ് അവർ പറിച്ച് കൊണ്ടുപോകുന്നത് ദുശീലങ്ങൾക്ക് മയക്കുമരുന്നുകളുടെ മായാലോകത്തിന് അടിമകളായിട്ട് ജീവിതം നശിപ്പിക്കുന്ന മക്കൾ പരച്ചെടുക്കുന്ന എന്താണ് അവർ ദൂർത്തടിക്കുന്നത് അപ്പൻ്റെ അമ്മയുടെയും പ്രാണനാണ് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറങ്ങിപ്പോകുന്ന നിഷ്കരുണ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്നും വലയത്തിൽ നിന്നും പടിയിറങ്ങുന്ന മക്കളെ ആദർശവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപമയല്ല ഈ ദൂർത്തപുത്രൻ്റെ ഉപമയെന്ന് പറയുന്നത് അതെന്നും ആദർശവൽക്കരിക്കപ്പെടുന്നത് ഉയർത്തിക്കാട്ടുന്നത് പിൻ്റെ കലവറകളില്ലാതെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഹൃദയത്തെയാണ് അതിനെ മാത്രമാണ് ഇറങ്ങിപ്പോകുന്ന കലഹിച്ചു മാറി നിൽക്കുന്ന ഇട്ടിട്ടു പോകുന്ന സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ഒരു തിരിച്ചറിവ് ലഭിക്കാത്ത മക്കളൊക്കെയും ഓർക്കേണ്ടതുണ്ട് അവർ പറിച്ചു കൊണ്ടുപോകുന്നതും അവർ ദൂർത്തടിച്ചതും മാതാപിതാക്കളുടെ പ്രാണനാണ് എന്നുള്ള തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്ക് ഒരിക്കലും അതിൻ്റെ പ്രസക്തിയോ നൂതനത്വമോ നഷ്ടപ്പെടുന്നില്ലെന്നുള്ളതാണ് സത്യം നമ്മിലൂടെ ഈ അപ്പൻ ഇന്ന് ജീവിക്കണം നമ്മിലൂടെ ഒരുപക്ഷെ ഇന്ന് ജീവിക്കുന്നത് ഈ ദൂർത്തപുത്രനോ മൂത്ത മകനോ ഒക്കെ ആണെങ്കിൽ ഈ അപ്പന് ജീവൻ കൊടുക്കാൻ ഉപമയിലെ പിതാവിന് ജീവൻ കൊടുക്കാൻ ആർദ്രമായ ഹൃദയത്തിന് ജീവൻ കൊടുക്കാനുള്ള ക്ഷണമാണ് സുവിശേഷം നൽകുന്നത് അത് വായിക്കുന്നവരിലൂടെ പരിധികളില്ലാതെ വ്യവസ്ഥകളില്ലാതെ കലവറകളില്ലാതെ ഉദാരമായി സ്നേഹിക്കുന്ന ഹൃദയത്തിൻ്റെ വാതിലുകളെ ഒരിക്കൽ പോലും കൊട്ടിയടയ്ക്കാൻ മുതിരാത്ത ഈ അപ്പൻ്റെ ഹൃദയം നമ്മിലൂടെ തുടിക്കട്ടെ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ ദൂർത്തനായിപ്പോയി അപ്പൻ നമുക്ക് മാതൃകയാവട്ടെ ഈ അപ്പൻ്റെ സ്നേഹം നമ്മളെ തിരികെ വരാൻ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കട്ടെ Amén.